കൽബിന്റെ തീരത്ത്, രചന ഷംസീന ഫിറോസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. മോനെ ഇവിടെ വന്ന് കാണിക്കാൻ മാത്രം ആയോ നീ? സജ്ജാദ് അലറിക്കൊണ്ട് താജിന്റെ നേരെ പാഞ്ഞെടുത്ത് കൈ ഉയർത്തി വീശി. ആടിമുഖത്ത് പതിക്കുന്നതിന് മുന്നേ തന്നെ താജ് ആസിഫിനെ വിട്ട് സജ്ജാദിന്റെ കൈ പിടിച്ചു വെച്ചിരുന്നു. അലറണ്ടവത്ത് പതുക്കെ പറഞ്ഞാ മതി, എനിക്ക് കേൾക്കാം. ചേട്ടനിവിടെ നിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുമല്ലേ. ആ അതൊക്കെ പോട്ടെ, ജയിൽവാസമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സുഖകരമായിരുന്നില്ലേ? കയറി വരുമ്പോ തന്നെയുള്ള സീന് ശരിയല്ലാത്ത കാരണം അതിൽ കയറി ഇടപെടേണ്ടി വന്നു. ഈ വക വിശേഷങ്ങളൊന്നും എനിക്ക് ചോദിക്കാനും പറ്റിയില്ല. താജ് പുച്ഛത്തോടെ സജ്ജാദിന്റെ കൈ വിട്ട് കളഞ്ഞു. നല്ല ഭാഷയിലാണ് നിന്നോട് പറയുന്നത്. നിന്റെ വീട്ടിൽ കളിക്കുന്ന പോലെ ഇവിടെ കളിക്കാൻ നിക്കല്ലേ നീ? ഇവിടുന്ന് ജയിച്ച് പോവില്ല നീ? അതിന് കഴിയില്ല നിനക്ക്. അങ്ങനെ ഒരു കരുതലും നിനക്ക് വേണ്ട, ഇത് സ്ഥലം വേറെയാ. ആസിഫ് ഭീഷണിയോടെ താജിന്റെ നേരെ വിരൽച്ചുകൂണ്ടി. ഇവിടെ എന്നല്ല, എവിടെ കളിച്ചാൽ ഇവൻ ജയിക്കും. എവിടെ പോയാലും വിജയ് ഇവന്റെ ഒപ്പം ഉണ്ടാവും. അതാ ഇവൻ താജ്, ആമൻ താജ്. നിനക്കൊന്നും ശരിക്കും അറിയില്ലടാ ഇവനെ, നീയൊക്കെ അറിയാൻ പോകുന്നേയുള്ളൂ. ഈ പ്രാവശ്യം ആസിഫിനോട് ഡയലോഗ് അടിച്ച താജല്ല, എബിയാണ്. വളരെ കൂളായിട്ട് അകത്തേക്ക് കടന്നുവന്നവൻ ആസിഫിന്റെ വിരൽ കൈക്കുള്ളിലാക്കി ഞെരിച്ചു കളഞ്ഞു. അത് കണ്ട് താജ് എബിയെ നോക്കിയൊന്ന് ചിരിച്ച്. എബിയുടെ വരവിലും ആ ഡയലോഗിലും ലെയിലാകെ വണ്ടടിച്ചിരുന്നു. കണ്ണുമിഴിച്ച് എബിയെ നോക്കി നിന്നു. അവൻ അന്നേരം എങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ പുരികം പൊക്കി. അവൾ അപ്പോൾ തന്നെ പൊളിച്ചെടുക്കാന്നുള്ള അർത്ഥത്തിൽ തംസപ്പ് കാണിച്ചു. എന്നാ നമുക്ക് കാണടാ ആരാ ജയിക്കാൻ പോകുന്നെന്ന്. സജ്ജാദ് തിളച്ചു മറിയുകയായിരുന്നു. എബിയെ ചവിട്ടാൻ വേണ്ടി കാലുയർത്തി. ആ സ്പോട്ടിൽ തന്നെ താജിന്റെ കാലും ഉയർന്നിരുന്നു. അതും സജ്ജാദിന്റെ നെഞ്ചും കൂടി ചവിട്ടി കലക്കാൻ. അംഗം തുടങ്ങിയത് ലൈലക്ക് മനസ്സിലായി. അവിടെല്ലാം താജിനെ എബിക്കും വിട്ടുകൊടുത്തിട്ടോ. ഒരു ചിരിയോടെ കൈരണ്ടും പിണച്ചു കെട്ടി ഒരു കാഴ്ചക്കാരിയായി അവിടെ ചുമരും ചാരി നിന്നു. താജ് ഒരു കൊടുങ്കാറ്റായി മാറിയത് അവൾ അറിഞ്ഞു. അവനൊപ്പം തന്നെ എബി. സജ്ജാദിന്റെയും ആസിഫിന്റെയും നിലവിളി സെക്കൻഡ് കണക്കിന് ഉയർന്നുകൊണ്ടിരുന്നു. അതവളെ കൂടുതൽ സന്തോഷപ്പെടുത്തി. വല്ലാത്തൊരു തരം ഉന്മാദത്തോടെ അവൾ അവരുടെ വേദനയും തൊണ്ടപൊട്ടിയുള്ള അലർച്ചയും ആസ്വദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് ആ സ്ത്രീയുടെ കാര്യം ഓർമ്മ വന്നു. അവൾ ചുറ്റിനും നോക്കി. അവർ സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ഇരുമ്പോടി എടുത്ത് പതുങ്ങിക്കൊണ്ട് വരുന്നത് കണ്ട് അവരുടെ ലക്ഷ്യം താജാണെന്ന് അവൾക്ക് മനസ്സിലായി. ആഹാ, ഇതെങ്ങോട്ടാ വടിയും കോരക്കായിട്ട് അവിടെ ഒരു അടിപൊളി സ്റ്റണ്ട് നടക്കുന്നത് കണ്ടൂടെ? അത് ആസ്വദിച്ച് നിൽക്കേണ്ടതിന് പകരം ഇടയിൽ കയറി നശിപ്പിക്കാൻ പോകുന്നു. നിങ്ങൾക്കുള്ള വേറെ കരുതി വെച്ചിട്ടുണ്ട്. ചുമ്മാ അതിന്റെ ഇടയിൽ കയറി അവർക്ക് കിട്ടാനുള്ള നിങ്ങൾ വാങ്ങിച്ചു കൂട്ടല്ലേ? എന്റെ കെട്ടിയവനായതുകൊണ്ട് പറയല്ല, ദേഷ്യം വന്നാൽ പിന്നെ കണ്ണു കാണില്ല. മുന്നിൽ നിൽക്കുന്ന ആണാണെന്നോ പെണ്ണാണെന്നോ വയസ്സിന് മൂത്താണോ ചെറുതാണോ എന്ന് നോക്കില്ല, ആഞ്ഞ് പെരുമാറിക്കളി. അസ്ഥി പൊടിയുന്നവരെ പെരുമാറും. അതുകൊണ്ട് വെറുതെ സാഹസത്തിന് മുതിരണ്ട, എളയമവാ, ഇവിടെ ഇരിക്കി. അവളവിടെ മുന്നിൽ കയറിയിരുന്ന അവിടെ കയ്യിൽ നിന്ന് ഇരുമ്പോടി പിടിച്ചു വാങ്ങിച്ചിട്ട് അവരെ പിടിച്ച് അവിടെയുള്ള ചെയറിൽ ഇരുത്തിച്ച്. എടി വീട് തന്നെ എന്റെ സജുമോനെ. അവരവളെ കൂട്ടാക്കിയില്ല, എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. നേതാളെ പറഞ്ഞു കേട്ട് മര്യാദയ്ക്ക് എവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലേ അവനായിരിക്കും നിങ്ങൾ എടുത്തിട്ട് പെരുമാറുന്നത്, ഞാനായിരിക്കും. ഇത് കണ്ടോ, നിങ്ങൾ എടുത്തുകൊണ്ട് വന്ന ഈ ഇരുമ്പുകൊണ്ട് തന്നെ പെരുമാറിക്കളഞ്ഞാ. ദയവ് ചെയ്ത് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കുള്ള വേറെ കരുതി വെച്ചിട്ടുണ്ട്, അതിന് മുന്നേ വെറുതെ ഇത് വാങ്ങിച്ചു കൂട്ടണ്ട. ഈ പ്രാവശ്യം ആ സ്ത്രീയൊന്നും മിണ്ടിയില്ല. എല്ലാം കണ്ടും കേട്ടും ഭയന്നു പോയിരുന്നു. അവളനുസരിച്ച് അവിടെ തന്നെ ഇരുന്ന് കളഞ്ഞു. നീയൊക്കെ എന്താടാ കരുതിയത്? നിന്റെ ഒക്കെ ഭാഗ്യം തെളിഞ്ഞുകൊണ്ട് ആ പുഷ്പം പോലെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നെന്നോ? എന്നാ കേട്ടോളാ, ഞാനാ നിങ്ങൾ ഇറക്കിയത്. എന്തിനാണെന്നറിയോ? എന്റെ പക തീർക്കാൻ, ഇവളുടെ പക തീർക്കാൻ. ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? നീയൊക്കെ ഒരു കടലാസ് കൊണ്ട് പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ പറിച്ചെടുത്ത് കളഞ്ഞൊരു ജീവനില്ലേ, ഒരു പാവൻ ചെറുക്കന്റെ ജീവൻ. റമീൻ, ഓർമ്മയില്ലേ നിനക്ക് അവനെ? ഇവളെ സ്നേഹിച്ചെന്ന ഒരൊറ്റ കാരണത്തിന് നീ ക്രൂരമായി കൊന്നുകളഞ്ഞ റമിയുടെ കൂടെ പുറപ്പെടാ. എന്റെ സഹോദരനെയാ നീ അന്ന് ആ വണ്ടിക്കടിയിലേക്ക് തള്ളിക്കളഞ്ഞത്. ഇവളുമായി എനിക്കുള്ള ബന്ധം എന്റെ ഇവളുടെയും വിവാഹത്തിന് ശേഷം ഉണ്ടായതെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? വെറുമൊരു ഭാര്യാഭർത്തൃ ബന്ധം മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളെന്നാണോ നീ കരുതിയിരിക്കുന്നത്? എന്നാ ഇതുകൂടെ കേട്ടോളാ നീ. നീയും നിന്റെ ഈ തള്ളയവനൊക്കെ വർഷങ്ങൾക്ക് മുന്നേ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയില്ലേ? ഇവളുടെ ഉപ്പ യൂസഫ് മാഹിനെയും ഉമ്മ സൈനബയും. ആ യൂസഫ് മാഹിന്റെ അനന്തരവനാണാ ഞാൻ, അദ്ദേഹത്തിന്റെ ഒരേ ഒരു പെങ്ങളുടെ മകൻ. അവരോട് നീ ചെയ്ത കൊടുങ്ക്രൂരതകളുടെ കണക്ക് ചോദിക്കാൻ പിറവികൊണ്ടവനാണാ ഞാൻ. ഇവളുടെ രക്ഷകൻ മാത്രമല്ല നിങ്ങളുടെ അന്തകൻ കൂടിയാ ഞാൻ. എന്റെ റമിയുടെ ജീവന് പകരമായി എന്റെ മമ്മ ജീവനേക്കാളേറെ സ്നേഹിച്ച എന്റെ അങ്കിളിന്റെയും ആന്റിയുടെയും ജീവന് പകരമായി ഇവളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് പകരമായി നിന്റെ ജീവൻ എനിക്ക് വേണം. എടുക്കുക ഞാൻ നിന്റെ ഈ നാശിച്ച പ്രാണൻ. മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയുമില്ല നിനക്ക്. തന്റെ മർദ്ദനത്തിൽ നിലത്തെ ചോരവാർന്നൊലിച്ച് കിടന്ന് പിടയുന്ന സജ്ജാദിന്റെ കഴുത്തിൽ താജിന്റെ ബൂട്ടിട്ട കാലമർന്നു. ആ അവസ്ഥയിലും സജ്ജാദും ആസിഫും ആ സ്ത്രീയും താജ് പറഞ്ഞു കേട്ട് ഞെട്ടിയിരുന്നു.
ഇങ്ങനെ ഒരു അവതാരം തങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ മൂവരും നിനച്ചിരുന്നില്ല. താജ് വേണ്ട, മതി, ചത്തുപോകും. എബി അവനെ തടയാൻ ശ്രമിച്ചു. ചാവ തന്നെയാടാ. താജ് ഒരു അസുരനായി മാറിയിരുന്നു. അവന്റെ കണ്ണുകളിൽ ഒരൽപ്പം പോലും ദയയില്ലായിരുന്നു. കുഞ്ഞുനാളിൽ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ കാറിലിരുന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തന്നെ നോക്കുന്ന റമിയുടെ മുഖം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. സജ്ജാദിന്റെ കഴുത്തിലുള്ള അവന്റെ കാൽ അമർന്നുകൊണ്ടിരുന്നു. മോനെ സജു എന്നുള്ള ആ സ്ത്രീയുടെ നിലവിളി ആ വീടാകെ പ്രകമ്പനം കൊണ്ടു. എന്നിട്ട് അവരനങ്ങാനോ സജ്ജാദിന്റെ അടുത്തേക്ക് ഓടി വീഴാനോ അവൾ സമ്മതിച്ചില്ല. അന്ന് റമി വീണ് പിടയുമ്പോൾ താൻ തൊണ്ടപൊട്ടി നിലവിളിച്ചതും അവനെ അവസാനമായി ഒന്ന് തൊടാൻ പോലും അനുവദിക്കാതെ സജ്ജാദ് തന്നെ ബലമായി വലിച്ചഴിച്ചതും മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ഉള്ളിലെ പക വീണ്ടും വീണ്ടും ആളുന്നത് അവൾ അറിഞ്ഞു. വല്ലാത്തൊരു സന്തോഷത്തോടെ അവൾ ആ സ്ത്രീയുടെ വേദന നോക്കി നിന്നു. ലീല, നീയെങ്കിലൊന്ന് പറയുന്നോളൂ, കൊല്ലണ്ട പ്ലീസ്. ഇവരുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല നിങ്ങളുടെ ജീവൻ തകരാതിരിക്കാനാ. ഈ പന്നികളെ കൊന്നിട്ട് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വസ്ഥത കളയാൻ. ഇവരങ്ങ് ചത്തിട്ട് പോകും, പിന്നെ അതിന്റെ നൂലാമാലകൾക്ക് അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കും. മാത്രമല്ല ഇങ്ങനെ ഒറ്റയടിക്ക് ചാകേടവരെല്ലാവരെന്നോ ഇഞ്ചിഞ്ചായി വേണം ചത്തുടങ്ങാൻ. അതല്ലേ നീയും ആഗ്രഹിച്ച്? അതുകൊണ്ടാ പറയുന്നത്, ഒന്ന് താജിനെ തടയേ. എ ബി ലൈലയുടെ അടുത്തൊന്ന് പറഞ്ഞു. അവളതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തോ ഉറപ്പിച്ച പോലെ താജിന്റെ അരികിലേക്ക് ചെന്ന് അവനെ തടഞ്ഞു. വേണ്ട, കൊല്ലേണ്ട. എ ബി പറഞ്ഞ പോലെ അങ്ങനെ ഒറ്റയടിക്ക് ചാവേണ്ടവരല്ല ഇവര്. നീ വാക്ക് തന്നാ എനിക്ക്, ഞാൻ ആവശ്യപ്പെടുന്ന നേരത്ത് ഇവരെന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് തന്നോളാന്ന്. എന്റെ പക പോക്കാൻ എനിക്കിവരെ വിട്ടു തന്നോളാന്ന്. ഇപ്പൊ ഞാൻ ആവശ്യപ്പെടുക, എനിക്ക് വേണം ഇവരെ ശവമായിട്ടല്ല, ഇങ്ങനെ നൊന്ത് നീറുന്ന ശരീരമായിട്ട് ചാവണം ഈ രണ്ട് രാക്ഷസന്മാരും. അത് പക്ഷെ ഇപ്പോഴല്ല, ഇങ്ങനെയല്ല, നരകിച്ച് ചാവണം, ജീവിതം മടുത്ത് വെറുത്ത് ചാവണം. അതാ ഞാൻ ഇവർക്ക് വിധിക്കുന്ന ശിക്ഷ. അവൾ വല്ലാത്തൊരു തരം പകയോടെ താജിനോട് പറഞ്ഞിട്ട് ചുറ്റിനും നോക്കി. നേരത്തെ ആ സ്ത്രീ കൊണ്ടുവന്ന ഇരുമ്പ് കസേരക്ക് ചുവട്ടിൽ വീണ് കിടക്കുന്ന കണ്ടു. അവൾ അത് എടുത്തുകൊണ്ടുവന്ന് സജ്ജാദിന്റെ ദേഹത്തേക്ക് ആഞ്ഞു പ്രഹരിക്കാൻ തുടങ്ങി. അവന്റെ കൈയിന്റെയും കാലിന്റെയും അസ്ഥികൾ ഒടിഞ്ഞു തൂങ്ങുന്നവരെ അവൾ അത് തുടങ്ങി. ഇങ്ങനെ ഇങ്ങനെ വേണം നീ ജീവിക്കാൻ? ഒന്ന് നീണ്ടു നിവർ നിൽക്കാനോ ഇരിക്കാനോ കഴിയാതെ ഈ കിടപ്പ് കിടക്കണം നീ? എഴുന്നേൽക്ക്, ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടന്നെടുത്ത് നിന്ന് എഴയണം നീ? ഒരു പുഴുവിനെ പോലെ ഇഴഞ്ഞ് നീങ്ങണം നിന്റെ ഇനിയുള്ള നാളുകൾ. യാചിക്കണം നീ, ഒരു തുള്ളി വെള്ളത്തിന്, ഒരു മണി ഭക്ഷണത്തിന്, തെരുവിൽ കൈ നീട്ടി യാചിക്കണം. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാതെ ഒരു പുഴുത്ത പട്ടിയെ പോലെ വ്രണപ്പെട്ട് ചാകണം നീ. കൺമുമ്പിൽ നരകം കാണണം നീ. ഞാൻ കരഞ്ഞതിന്റെ നൂറിരട്ടി കരയണം നീ. ഈ ജീവിതത്തിൽ നീ ചെയ്തു കൂട്ടിയതിനൊക്കെ അനുഭവിക്കടാ. അവളൊന്നോടെ കൈ ആഞ്ഞു വീശി അവന്റെ മുഖത്തേക്ക്. ഒടുക്കം കിതച്ചുകൊണ്ട് കൈയിലെ ഇരുമ്പ് വലിച്ചെറിഞ്ഞു. എന്നിട്ടും പകൊടുങ്ങാത്ത പോലെ ചതഞ്ഞറിഞ്ഞെന്ന പോലെയുള്ള അവന്റെ ദേഹത്തേക്ക് കാലുകൾ ഉയർത്തി പലവട്ടം ചവിട്ടി. ആ സമയം അവൾക്ക് മനുഷ്യഭാവമല്ലായിരുന്നു, എല്ലാം സംഹരിക്കാൻ പോകുന്ന ഒരു ഉഗ്രരൂപിണി ഭാവമായിരുന്നു. ഇവനെയോ, അതും സെറ്റല്ലേ. എബി കയ്യിൽ പറ്റിയ രക്തം തുടച്ചുകൊണ്ട് നിലത്ത് കിടന്ന് ഞരങ്ങിപ്പുളയുന്ന ആസിഫിനെ നോക്കി. എന്നിട്ടൊരു ചിരിയോടെ താജിനെ, എത്ര സ്ത്രീകളുടെ പെൺകുട്ടികളുടെ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടുത്തിയാടാ നീയൊക്കെ. പെണ്ണുങ്ങളുടെ മാനത്തിൽ വില കൊടുക്കാത്ത നിന്നെയൊന്നും എന്ത് ചെയ്താലും കുറഞ്ഞു പോകുകയുള്ളൂ. അത്രയ്ക്ക് വൃത്തികെട്ട നായ നീയൊക്കെ. ഓർക്കുമ്പോഴും പറയുമ്പോഴും തന്നെ നാ വറക്കുക. ഇതുവരെ അങ്ങോട്ട് കയറി മേഞ്ഞ ചരിത്രമല്ലേ ഉള്ളൂ. ഇന്ന് നിനക്ക് നല്ലൊരു സൽക്കാരം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വേദനയും ദുരവസ്ഥയും നീ കൂടി അറിയടാ. ഇങ്ങോട്ടൊന്ന് പെരുമാറുമ്പോഴുള്ള സുഖം എത്രയുണ്ടെന്ന് നോക്ക്. താജ് വെറുപ്പോടെ പറഞ്ഞു നിർത്തി. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ കാര്യം ഞാൻ സെറ്റ് ചെയ്തോളാം, നീ ഇവിടുത്തെ കാര്യം നോക്കിക്കോ. പിന്നെ ഇതാ നീ പറഞ്ഞ സാധനം. എബി പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് താജിനെ ഏൽപ്പിച്ചു. ആ മൂലയിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കാതെ എണീറ്റ് ഇങ്ങോട്ട് വാതളേ. വേഗം വന്നാ കാര്യം തീർക്കാം. ഒരുപാട് താമസിപ്പിക്കാനും ബലം പിടിക്കാനൊക്കെ നോക്കിയാ നിങ്ങൾക്ക് തന്നെയാ നഷ്ടം. ഇപ്പൊ ആ രണ്ടെണ്ണം ഇവിടെ കിടന്ന് ചോര തുപ്പിയില്ലേ, അതുപോലെ തുപ്പ് നിങ്ങളും. അത് വേണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് വാ. ദാ ഇത് കണ്ടോ, ഈ സിറിഞ്ച് വെച്ച ചെറിയൊരു ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ജർമ്മനിയിൽ നിന്നും പ്രത്യേകിച്ച് വരുത്തിയതാ. മക്കളെ പോലെ കിടന്ന് പൊളയണ്ട, വേദന അറിയാതെ ചാവാം. അതും ഇപ്പൊ തന്നെ അല്ല, പതുക്കെ വർഷങ്ങളോളം ഒരേ കിടപ്പ് കിടന്ന് ജീർണിച്ച് ജീർണിച്ച് ചാവാം. നല്ല സുഖമുള്ള മരണ. ഇവളുടെ ഉമ്മ മരിച്ചില്ലേ, അതുപോലെ. ആകെ ഭയന്ന് വിറച്ചൊരു മൂലക്ക് ചുരുണ്ടുകൂടിയിരിക്കുന്ന ആ സ്ത്രീയെ നോക്കി കയ്യിലെ സിറിഞ്ച് കാണിച്ചുകൊണ്ട് താജ് പുച്ഛത്തോടെ പറഞ്ഞു. അതുകൂടെ ആയതും അവരുടെ ഭയം ഒന്നുകൂടെ വർദ്ധിച്ചു. വേണ്ടാന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പിന്നിലേക്ക് വലിഞ്ഞ് വീണ്ടും ചുരുണ്ടു അവർ. എടി സമയം പോകുന്നു, എനിക്ക് വയ്യ, ഇതും പിടിച്ചോണ്ട് ഇവിടെ നിൽക്കാൻ. പോയി ഇങ്ങോട്ടേക്ക് വലിച്ചിടറി ആ രാക്ഷസിയെ. അല്ലേ വേണ്ട, ഇതാ നീ ചെയ്തോ. ഈ ധർമ്മം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, ഇത് നീയാ ചെയ്യേണ്ടത്. ചെല്ലു. അവൻ സിറിഞ്ചിലേക്ക് മരുന്ന് കയറ്റി. ശേഷം അത് അവളെ ഏൽപ്പിച്ച്
അവളൊരു വിജയച്ചിരിയോട് അതുമായി ആ സ്ത്രീയുടെ അടുത്തേക്ക് നടന്നടുത്തു. അവർക്ക് ഇനിയും പിന്നിലേക്ക് ഇഴയാൻ സ്ഥലമില്ലായിരുന്നു. ചുമരിലേക്ക് ചേർന്നിരുന്നു. വേണ്ട, ഒന്നും ചെയ്യരുത്, ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല, എന്നെ വെറുതെ വിടണം, എനിക്ക് തെറ്റുപറ്റിപ്പോയതാ, മാപ്പ്, എല്ലാത്തിനും മാപ്പ്. അവരുടെ തൊണ്ട വറ്റി വരണ്ടിരുന്നു. അതിനിടയിൽ അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് മുന്നിൽ കൈകൂപ്പി കാണിച്ചു. ഒപ്പം തന്നെ അവളുടെ കാലിലേക്ക് വീഴുകയും ചെയ്തു. പക്ഷെ അവൾ അതൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തില്ല. മനസ്സ് നിറയെ ഉപ്പാന്റെയും ഉമ്മാന്റെയും മുഖമായിരുന്നു. ഇനിയൊരു യാചനയ്ക്കുള്ള സമയം പോലും അവൾ അവർക്ക് നൽകിയില്ല. രണ്ട് കൈയും പിടിച്ചു വെച്ച് അവരുടെ കഴുത്തിടുക്കിലേക്ക് സിറിഞ്ച് കുത്തി കയറ്റി. ശിഷ്ടകാലന്റെ ഔദാര്യ, എന്റെ ഭിക്ഷയില മരണത്തിനും ജീവത്തിനിടയിലെ ഈ കിടപ്പോലും കിടക്കുന്നെന്ന് ജീവന്റെ അവസാന ശ്വാസം വെടിയുന്നവരെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അതോർത്തോർത്തി ജന്മം പോലും വെറുത്തു പോവണം. ഒന്ന് ചത്തൊടിഞ്ഞാ മതിയായിരുന്നെന്ന് തോന്നണം. എന്നെ ഒന്ന് കൊന്നു തരുമെന്ന് എന്നോട് യാചിക്കണം. വരും, ഉടനെ വരും ആ ദിവസം. അതും വിദൂരത്തല്ല. ഇനി ലേലു, പെട്ടെന്നുള്ള സനുവിന്റെ ഉള്ളിൽ അവൾ തിരിഞ്ഞു നോക്കി. വാതിൽകൾ യൂണിഫോം ധരിച്ച് ബാഗുമായി നിൽക്കുന്ന കണ്ട്. സ്കൂൾ കഴിഞ്ഞു വരുന്ന വരവാണ്, മുഖത്ത് ഞെട്ടൽ പ്രകടമാണ്. അത് ഇന്ന് ഇങ്ങനെയൊന്നും ഇവിടെ പ്രതീക്ഷിക്കാത്തോണ്ടാവണം. സനു, അവൾ പതിയെ അവന്റെ അരികിലേക്ക് അടുത്തു. അവനെ തന്റെ മാറോട് ഒതുക്കി പിടിച്ച്, നിന്റെ ഉമ്മയാണെന്ന പരിഗണന പോലും ഞാൻ നൽകിയില്ല, അതിനെനിക്കാവുമായിരുന്നില്ല. അങ്ങനെയൊന്ന് ചെയ്ത അത് ഞാൻ എന്റെ ഉമ്മാനോട് ചെയ്യുന്ന തെറ്റായി പോവും. അത്രക്ക് അനുഭവിച്ചിട്ടാ ആ പാവി ലോകം വെടിഞ്ഞ്. അല്ല, നിന്റെ ഉമ്മ ഈ ലോകത്തൊന്ന് പറഞ്ഞയച്ചതാ. അത്രയ്ക്കും വേദന നൽകിയിട്ട് നെഞ്ചു പൊട്ടിയാ അന്ന് കണ്ണടച്ചത്. ഞൊടിയിടയിൽ അവളുടെ കണ്ണുകളിലെ കോപവും ക്രോധവും മാഞ്ഞുപോയി. അവിടെ വേദനയും സങ്കടവും സ്ഥാനം പിടിച്ച് ഒരുതരം നിസ്സഹായ അവസ്ഥ. അത് സനുവിനെ ഓർത്ത് മാത്രമായിരുന്നു. എന്തൊക്കെയായാലും പെറ്റുമ്മയാണ്, അവനിത് പൂർണ്ണമായി ഉൾക്കൊള്ളാനോ തൻ്റെ ഒപ്പം നിൽക്കാനോ ആവുമോ? ആ അല്പസമയം കൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ അനേകായിരം ചിന്തകളും ചോദ്യങ്ങളും ഉയർന്നു പൊങ്ങി. പക്ഷെ എല്ലാം കെട്ടടങ്ങാനുള്ളത് സനുവിന്റെ മറുപടിയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നിന്റെ അവസ്ഥ, നിന്റെ ഉള്ളിലെ ചിന്തകൾ, അതൊക്കെ മറ്റാരുകൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവില്ലേലും. എന്റെ സ്വന്തം ഉമ്മയെ കൺമുമ്പിൽ ഇങ്ങനെ കാണാനാവുന്നില്ല. ഇന്നിവരെ എന്നെ സ്നേഹിച്ചിട്ടില്ല, തലോടിയിട്ടില്ല, എന്നെക്കുറിച്ച് ഓർത്ത് ആദ്യപ്പെട്ടിട്ടില്ല, ഊട്ടിയിട്ടില്ല, ഉറക്കിയിട്ടില്ല. ഒരു ഉമ്മാൻ്റെ ഒരു ധർമ്മമോ കടമയോ എന്നോട് നിറവേറ്റിയിട്ടില്ല. എനിക്കെല്ലാം നീയായിരുന്നു. ജനിച്ചു വീണ അന്ന് മുതൽ എൻ്റെ ഉപ്പയും ഉമ്മയും, അങ്ങനെ എൻ്റെ എല്ലാം നീയായിരുന്നില്ലേലും. ഇപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെക്കുറിച്ച് മാത്രമേ ഓർക്കുന്നുള്ളൂ. കിടന്നോട്ടെ, അനുഭവിക്കട്ടെ, ഈ ഭൂമി തന്നെ അനുഭവിച്ച് തീർത്തോട്ടെ. അങ്ങനെയെങ്കിലും നാളെ റബ്ബിൻ്റെ അടുത്തുള്ള ശിക്ഷ കുറഞ്ഞു കിട്ടുമല്ലോ. കണ്ണുകളിൽ നിന്ന് പുറത്തിയാടിയ രണ്ട് തുള്ളി കണ്ണുനീരിനെ അവൻ വാശിയോടെ തട്ടിക്കളഞ്ഞു. ഒരിറ്റ് ദയ പോലും അവർ അർഹിക്കുന്നില്ലെന്ന് അവൻ ഉറച്ച് വിശ്വസിച്ചു. കൺമുമ്പിലൂടെ ഉപ്പാന്റെയും റമിയുടെയും മുഖം പഴയതിനേക്കാളും ഇഴിവോടെ തെളിഞ്ഞതും ആ വിശ്വാസത്തിന്റെ ആക്കം വർദ്ധിച്ചു. ഇല്ല, ഈ ശിക്ഷയും കുറഞ്ഞു പോകുന്നേയുള്ളൂ. തെള്ളി കരുണ പോലും തോന്നുന്നില്ല. അവനൊന്നുകൂടെ ലേലയുടെ പുറകിലുള്ള രൂപത്തിലേക്ക് നോക്കി. വായിൽ നിന്ന് നുരയും പതയും ഒലിച്ച് ശരീരം ഒരു ഭാഗത്തേക്ക് കൂടി തുടങ്ങിയിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ മുഖം വെട്ടിച്ച് കളഞ്ഞ്, ഇനിയൊരിക്കലും ആ മുഖം തനിക്ക് കാണേണ്ടെന്നപ്പോൾ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.